കർണാടകയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന്റെ പശ്ചാത്തലത്തിൽ ഉപമുഖ്യമന്ത്രി സ്ഥാനം മുസ്ലിം MLA മാരിൽ ഒരാൾക്ക് നൽകണമെന്ന് അഭ്യർത്ഥിച്ച് സുന്നി ഉലമ ബോർഡ് രംഗത്തെത്തിയിരിക്കുന്നു. കർണാടകയുടെ ചരിത്രത്തിൽ ഇതുവരെ ഒരു മുസ്ലിം മുഖ്യമന്ത്രി ഉണ്ടായിട്ടില്ല. യഥാർത്ഥത്തിൽ ഒരു മുസ്ലിം മുഖ്യമന്ത്രിയാണ് തങ്ങൾ ആവശ്യപ്പെടേണ്ടത്. പക്ഷേ ഒരു ഉപമുഖ്യമന്ത്രിയെ മാത്രമേ നിലവിൽ ചോദിക്കുന്നുള്ളൂ. ഈ സംസ്ഥാനത്തെ 90 ലക്ഷം പേരും മുസ്ലിം സമുദായത്തിൽ നിന്നുള്ളവരാണ്. ഇവിടുത്തെ ഏറ്റവും വലിയ ന്യൂനപക്ഷമാണ് തങ്ങൾ. ആവശ്യപ്പെട്ടതുപോലെ 30 സീറ്റുകളിൽ മത്സരിക്കാനോ അനുവദിച്ചില്ല. അതുകൊണ്ട് 5 മുസ്ലിം മന്ത്രിമാരെയെങ്കിലും തരാൻ കോൺഗ്രസ് തയ്യാറാവണം. ആഭ്യന്തരം, റവന്യൂ, ആരോഗ്യം, വിദ്യാഭ്യാസം എന്നീ വകുപ്പുകൾ മുസ്ലിം MLA മാർക്ക് തന്നെ നൽകണം. വഖഫ് ബോർഡ് ചെയർമാൻ ഷാഫി സദിയുടെ ആവശ്യം ഇതാണ്. ന്യായം തന്നെ എന്ന് പറയേണ്ടി വരും. കാരണം കോൺഗ്രസിന്റെ മിന്നുന്ന വിജയത്തിന് പിന്നിൽ മുസ്ലിം സമുദായം തന്നെയാണ്. മുസ്ലിം വോട്ടർമാർ മാറി ചിന്തിച്ചപ്പോൾ ലഭിച്ച വിജയം. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ 30 സീറ്റുകൾ തരാമെന്നായിരുന്നു മുസ്ലിം സമുദായത്തോട് കോൺഗ്രസ് ഉറപ്പു പറഞ്ഞത്. പക്ഷേ 15 സീറ്റുകളിൽ മാത്രമാണ് മുസ്ലിം സ്ഥാനാർത്ഥികൾക്ക് മത്സരിക്കാൻ സാധിച്ചത്. ഇതിൽ 9 സ്ഥാനാർത്ഥികൾ MLA സ്ഥാനത്തേക്ക് തെരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തു. സംസ്ഥാനത്തെ 72 നിയമസഭാ മണ്ഡലങ്ങളിൽ കോൺഗ്രസിന്റെ ജയത്തിന് കാരണം മുസ്ലിം സമുദായമാണ്. ഒരു സമൂഹം എന്ന നിലയിൽ കോൺഗ്രസിന് വേണ്ടി ഒരുപാട് പ്രവർത്തിച്ചവർ തന്നെയാണവർ. ഇനി മുസ്ലിം സമൂഹത്തിന് വേണ്ടി തിരിച്ചെന്തെങ്കിലും കോൺഗ്രസ് ചെയ്യേണ്ട സമയമാണ്. ഒരു ഉപമുഖ്യമന്ത്രിയും 5 മന്ത്രിമാരും മുസ്ലിം സമുദായത്തിൽ നിന്നുള്ളവരാകണമെന്നതാണ് അവർ മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യം. ഇത് സാധിച്ചു നൽകി മുസ്ലിങ്ങളോട് നന്ദി പ്രകടിപ്പിക്കേണ്ട കടമ കോൺഗ്രസിനുണ്ട്. അതേസമയം വീണ്ടും ഒരിക്കൽ കൂടി കർണാടക മുഖ്യമന്ത്രിയാകാനുള്ള വഴി സിദ്ധരാമയ്യയ്ക്ക് മുന്നിൽ തെളിഞ്ഞിരിക്കുകയാണ്. ബംഗളൂരുവിൽ നിയമസഭാ കക്ഷി യോഗത്തിന് ശേഷം MLA മാരെ ഓരോരുത്തരെയും കണ്ട് AICC നിരീക്ഷകർ അഭിപ്രായം തേടിയിരുന്നു. പുലർച്ചെ 2:30 വരെ നീണ്ട നടപടിക്കൊടുവിൽ സിദ്ധരാമയ്യയ്ക്കൊപ്പമെന്ന് ഭൂരിഭാഗവും നിലപാടെടുത്തു. ഈ റിപ്പോർട്ടുമായാണ് നിരീക്ഷകരും KC വേണുഗോപാൽ അടക്കമുള്ള AICC പ്രതിനിധികളും ദില്ലിക്ക് മടങ്ങിയത്. ഇന്ന് തന്നെ ദില്ലിയിൽ ചർച്ചകൾ പൂർത്തിയാക്കി രാത്രിയോടെ AICC പ്രസിഡന്റ് മുഖ്യമന്ത്രിയെ പ്രഖ്യാപിച്ചേക്കും. അങ്ങനെയെങ്കിൽ ബുധനാഴ്ച സത്യപ്രതിജ്ഞയുണ്ടാവും. DK അനുനയിപ്പിക്കാൻ മുഖ്യമന്ത്രി സ്ഥാനം പങ്കിടാമെന്ന് സിദ്ധരാമയ്യ സമ്മതിച്ചിട്ടുണ്ട്. പക്ഷേ ആദ്യ ടേം നൽകില്ല. ഉപമുഖ്യമന്ത്രി പദം നേരത്തെ വാഗ്ദാനം ചെയ്തിരുന്നെങ്കിലും അങ്ങനെയെങ്കിൽ ഒരൊറ്റ മുഖ്യമന്ത്രി മതിയെന്ന് ശിവകുമാർ കടുംപിടുത്ത പിടിക്കുകയായിരുന്നു. വിവിധ സമുദായങ്ങളെ തൃപ്തിപ്പെടുത്താൻ ഒന്നിലേറെ ഉപമുഖ്യമന്ത്രിമാർ എന്ന ഫോർമുലയാണ് ദേശീയ നേതൃത്വത്തിന് മുന്നിൽ ഉണ്ടായിരുന്നത്. ഇവിടെയാണ് വഖഫ് ബോർഡ് പ്രതീക്ഷയർപ്പിച്ചിരിക്കുന്നത്. മുസ്ലിം സമുദായത്തെ കൂടെ നിർത്തിയില്ലെങ്കിൽ കോൺഗ്രസിന് അത് തിരിച്ചടിയാകുമെന്നും ഉറപ്പാണ്.